വെൽക്കം ടു ബിനീസ് എജ്യൂക്കെ. കുറേ കുട്ടികൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഇന്ന് ആക്ട് ഫൈവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മെർച്ചന്റ് അപ്പീനസിൻ്റെ ലാസ്റ്റ് ആക്ടാണ് ആക്ട് ഫൈവ്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ആദ്യത്തെ ക്യാരക്ടർ ട്രോയ്ലസ്. ട്രോയ്ലസ് ആരാണ്? ഹീസ് ദ സൺ ഓഫ് ദി കിങ് ഓഫ് ട്രോയ്. അദ്ദേഹം പ്രസീഡ എന്ന് പറയുന്ന ഒരു ലേഡിയുമായിട്ട് സ്നേഹത്തിലാണ്. ഇവർ രണ്ടുപേരും പരസ്പരം ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആയിരിക്കാനൊക്കെ പ്രോമിസ് ചെയ്തിരുന്നു. പക്ഷേ ട്രോയ് എന്ന് പറയുന്ന കൺട്രിയിൽ ഗ്രീക്ക് അറ്റാക്ക് ചെയ്തപ്പോൾ ട്രോയിലത്തെ കുറേ ആൾക്കാരെ ഗ്രീക്ക് ക്യാപ്ചർ ചെയ്തു. അവർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആൾക്കാർ, അവരുടെ എക്സ്ചേഞ്ച് ആയിട്ട് ഗ്രീക്കുകാർ ചോദിച്ചത് ക്രിസീഡേനെയായിരുന്നു. അങ്ങനെ ക്രിസീഡേനെ കൊടുക്കേണ്ടി വരുന്നു ഗ്രീക്കുകാർക്ക്. പക്ഷെ പോകുന്നതിന് മുമ്പ് ട്രോയ്ലസിനോട് പ്രോമിസ് ചെയ്തിരുന്നു, ഞാൻ ഇന്നും ഇന്നും നിൻ്റെ തന്നെ കാമുകിയായിട്ട് തന്നെ ഉണ്ടാവും എന്ന് പ്രോമിസ് ചെയ്തിരുന്നു. അത് വിശ്വസിച്ച് നമ്മളുടെ ട്രോയ്ലസ് എന്ന് പറയുന്ന ഈ രാജകുമാരൻ എല്ലാ ദിവസവും ആളുടെ ബൗണ്ടറി വാൾ, കൺട്രിയുടെ ബൗണ്ടറി വാളിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഗ്രീക്ക് ക്യാമ്പിലോട്ട് നോക്കിയിട്ട് ഇന്നെങ്കിലും ക്രിസീഡ തിരിച്ചു വരുമെന്ന് കരുതി. ബട്ട് ക്രിസീഡ എന്ത് ചെയ്തു? അവിടുത്തെ ഒരു ഗ്രീക്ക് പയ്യനായ ഡോയ്മെറ്റ് എന്ന് പറയുന്ന കുട്ടിയുമായിട്ട് ആളുമായിട്ട് സ്നേഹത്തിലായി. അങ്ങനെ ക്രിസീഡ ഈസ് കൺസിഡേർഡ് ആസ് ദി സിമ്പിൾ ഓഫ് അൺഫെയ്ത്ത്ഫുൾ ലവേഴ്സ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ക്യാരക്ടറാണ് തിസ്ബി. തിസ്ബി ഈസ് എ ബേബിലോണിയൻ മെയ്ഡൻ ഹു വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് എ പേഴ്സൺ കോൾഡ് പിരാമസ്. ഇവരുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ പേരൻസ് രണ്ടുപേരുടെയും സ്നേഹത്തിനെതിരായതുകൊണ്ട് ഒരിക്കലും അവർ പരസ്പരം കാണാൻ സമ്മതിച്ചില്ല. പക്ഷേ ഇവർ രണ്ടുപേരും സാധാരണ ലവേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ പേരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ഫോറസ്റ്റിൽ കാണാൻ തീരുമാനിക്കുന്നു. ആദ്യം അവിടെ എത്തുന്നത് തിസ്ബിയാണ്. തിസ്ബി അവിടെ വരുമ്പോൾ ഒരു ലയൻ്റെ ഷാഡോ കാണാൻ ഇടവരും. അതായത് അടുത്ത് എവിടെയോ ലയൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി പേടിച്ചിട്ട് തിസ്ബി തിരിച്ച് ഓടിപ്പോകുമ്പോൾ പോകുന്ന വഴിക്ക് തിസ്ബിയുടെ ഒരു ക്ലോക്ക്, ഒരു ഷോൾ അല്ലെങ്കിൽ ഒരു സ്കാർഫ് താഴെ വീഴും. ഇതൊന്നും അറിയാണ്ട് പിരാമിഡ്സ് വരുമ്പോൾ പിരാമിഡ്സ് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ തിസ്ബിയുടെ ഒരു ഷോൾ അല്ലെങ്കിൽ ആ ഒരു ക്ലോക്കിൽ ആ ഒരു ഓവർ കോട്ട് വോട്ടെവർ പീസ് അതിനകത്ത് രക്തം വരണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം പിരാമിഡ്സ് വിചാരിക്കും ലയൻ തൻ്റെ കാമുകിനെ കൊന്നു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സങ്കടത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യും. സോ തിസ്ബി തിരിച്ചു വരുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന പിരാമിഡ്സിനെയാണ്. അങ്ങനെ തിസ്ബിയും സൂയിസൈഡ് ചെയ്യും. അപ്പം ഇത് ഫെയ്ത്ത്ഫുൾ ലവിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഞാൻ അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഒരു ക്യാരക്ടറാണ് ഡീഡോ. ഡീഡോ എന്ന് പറയുന്ന ഈ ഒരു ക്വീനെ ഒരു ട്രോജൻ വാറിയർ, അതായത് റോം ഉണ്ടാക്കിയ ട്രോജൻ വാറിയർ ഏനിസ് എന്ന് പറയുന്ന ആളാണ് സ്നേഹിക്കുന്നത്. അതെങ്ങനെ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ കാർത്തേജ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുത്തെ ക്വീനായ ഡീഡോനെയാണ് ഇഷ്ടപ്പെടുന്നത്. അവിടെ കുറേ നാൾ ഡീഡോയുടെ കൂടെ താമസിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു. അങ്ങനെ ഡീഡോ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കും. എന്നിട്ട് അവസാനം ഇയാളെ തിരിച്ചു വരാണ്ടാകുമ്പോഴത്തേനും സൂയിസൈഡ് ചെയ്യും. ഷേക്സ്പിയർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഈ ബ്യൂട്ടിഫുൾ മൂൺ നൈറ്റ് ഡേ നൈറ്റ്സിൽ മൂൺ നൈറ്റ് നൈറ്റ്സിൽ ഡീഡോ എല്ലാ ദിവസവും കടൽ തീരത്ത് വന്ന് നിൽക്കുമായിരുന്നു തൻ്റെ കാമുകൻ വരുന്നതും കാത്ത്, അതായത് മരിക്കുന്നതിന് മുമ്പ്. സോ വീണ്ടും ഒരു അൺഫെയ്ത്ത്ഫുൾ ലവിനെയാണ് ഇവിടെ സിമ്പിളൈസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജേസൻ. ജേസൻ ഈസ് എ ഫേമസ് ഗ്രീക്ക് ഹീറോ ഹു ഹാഡ് ലെഡ് ആൻ എക്സ്പെഡീഷൻ ടു കോൾക്കിസ് ഇൻ സെർച്ച് ഓഫ് ഗോൾഡൻ ഗ്രാംസ് ഫ്ലീസ്. നമ്മൾ ഇനീഷ്യൽ ആക്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. മീഡ വാസ് ഹിസ് വൈഫ് ഹു ഹെൽപ്ഡ് ഹിം ടു വിൻ ദി ഓർ ബ്രിങ് ദി ഗോൾഡൻ ഫ്ലീസ്. എൻ്റെ ഒപ്പം തന്നെ മീഡ എന്ത് ചെയ്തു, കാട്ടിൽ പോയപ്പോൾ കുറേ ഹേർബ്സ് കളക്ട് ചെയ്തിട്ട്, മാജിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള ഹേർബ്സ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മരുന്ന് ഉണ്ടാക്കിയിട്ട് തൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ യൂത്ത് റീസ്റ്റോർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു അതൊരു ഫെയ്ത്ത്ഫുൾ ലവിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിൻ്റെ റെഫറൻസ് ഈ ആക്ട് ഫൈവിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആക്ട് ഫൈവ് കാണിക്കുന്നത് ബെൽമോണ്ടിലാണ്. അവിടെ ആരാ ഉള്ള? പോഷ്യയുടെ വീട്ടിൽ. പോഷ്യയും നെറീസയും ഒക്കെ വെനീസിൽ പോയപ്പോൾ വീടും എല്ലാം നോക്കി നടത്താൻ വേണ്ടി ലോറൻസോനെയും ജെസിക്കേനെയും
ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവർ രണ്ടുപേരും ഒരു മൂൺ ലിറ്റ് രാത്രിയിൽ ഗാർഡനിലിരുന്ന് സംസാരിക്കുമ്പോൾ ഈ ഫെയ്ത്ത്ഫുൾ ആൻഡ് അൺഫെയ്ത്ത്ഫുൾ ലവേഴ്സിൻ്റെ റെഫറൻസ് വരും. അതുകൊണ്ടാണ് ഞാനിവരെ പറ്റി ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ.